നമസ്കാരം പാറശാലയിലെ ഷാരോണിനെ തൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം അതിന് പഠിച്ച പണി പതിനെട്ടും നോക്കി സംഭവ ദിവസം കാമുകനെ വകവരുത്താൻ ലക്ഷ്യമിട്ട് സെക്സ് ചാറ്റ് ചെയ്തതിനു ശേഷം ലൈംഗിക ബന്ധത്തിനായാണ് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ വാട്സപ്പ് ചാറ്റിന് തെളിവുകളും പാറശാല ഷാരോൺ വധക്കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഷാരോൺ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി വെച്ചിരുന്നു തുടർന്ന് ഒരു ഗ്ലാസ് കഷായം ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു കഷായം കുടിച്ച് വീടിന് പുറത്തേക്ക് പോയ ഷാരോൺ ഛർദ്ദിച്ച് അവശനായാണ് പുറത്തു കാത്തിരുന്ന സുഹൃത്തിൻ്റെ അടുത്തെത്തിയത് എന്നും കുറ്റപത്രത്തിൽ പറയുന്നു കാർപ്പിക് എന്ന കളനാശിനിയാണ് കഷായത്തിൽ കലർത്തിയത് എന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ജ്യൂസ് ചലഞ്ച് പരാജയപ്പെട്ടതോടെയാണ് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയത് എന്നും കുറ്റപത്രത്തിൽ പറയുന്നു നെയ്യാറ്റുൻകര മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് നൂറ്റി നാൽപ്പത്തി സാക്ഷിമൊഴികളും അൻപത്തിയേഴ് രേഖകളുമാണ് കുറ്റപത്രത്തിൽ ഉള്ളത് ഷാരോണുമായി പ്രണയത്തിലായിരുന്ന ഗ്രീഷ്മയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാമ്പത്തിക നിലയിലുള്ള സൈനികന്റെ വിവാഹാലോചന വന്നു ഇതോടെ ഷാരോണുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു പല കള്ളങ്ങൾ പറഞ്ഞിട്ടും ഷാരോൺ ബന്ധത്തിൽ നിന്ന് പിന്മാറിയില്ല ഇതോടെയാണ് ഷാരോണിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് കുറ്റപത്രത്തിൽ പറയുന്നു പാരസെറ്റമോൾ ഗുളികകൾ പൊടിച്ച് ജ്യൂസിൽ കലർത്തി നൽകിയാണ് ആദ്യം കൊലപാതക ശ്രമം നടത്തിയത് ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ഇത് നടപ്പിലാക്കിയെങ്കിലും ലക്ഷ്യം വിജയിച്ചില്ല ജ്യൂസിന് കയ്പാണ് എന്ന് പറഞ്ഞ് ഷാരൂൺ തുപ്പിക്കളഞ്ഞതോടെയാണ് ജ്യൂസ് ചലഞ്ച് പരാജയപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് കേസിൽ ഒന്നാം പ്രതിയാണ് ഗ്രീഷ്മ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയായ സിന്ധുവും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മൽ കുമാറുമാണ് കേസിൽ ഗ്രീഷ്മ അറസ്റ്റിലായി എൺപത്തി അഞ്ചാം ദിവസമാണ് കുറ്റപത്രം നൽകിയത് ആദ്യം പാറശാല പോലീസ് സാധാരണ മരണം എന്ന നിഗമനത്തിൽ എത്തിയിരുന്നു പിന്നീട് പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിനുമൊടുവിലാണ് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയത് മകൾ കൊലപാതകിയാണ് എന്ന് മനസ്സിലാക്കിയ അമ്മ സിന്ധുവും നിർമ്മൽകുമാർ നായരും ചേർന്ന് തെളിവുകൾ നശിപ്പിച്ചുവെന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിഷം നൽകിയ കുപ്പി പ്രതികൾ വീടിന് ദൂരെയുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ചതായി രണ്ടും മൂന്നും പ്രതികൾ സമ്മതിക്കുകയും ഇത് തെളിവെടുപ്പിൽ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു രണ്ടാം പ്രതി സിന്ധുവിന് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ചുമതല ഉള്ള ഡിവൈഎസ്പി ാണ് കുറ്റപത്രം നൽകിയത് ഷാരോൺ കേസിന്റെ വിചാരണ കേരളത്തിൽ തന്നെ നടത്താം എന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കുറ്റപത്രം നൽകുന്നത് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് മരിച്ചത് ഇതിനു പിന്നാലെയാണ് കുടുംബം ഗ്രീഷ്മയ്ക്കെതിരെ രംഗത്തെത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാലിനാണ് തമിഴ്നാട് പളുകലിലുള്ള വീട്ടിൽ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ വിഷം കലക്കി നൽകുന്നത് ശാരീരിക അസ്വാസ്ഥ്യതയുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇരുപത്തിയഞ്ചിന് മരിക്കുകയും ചെയ്തു മരണമൊഴിയിൽ പോലും ഷാരോൺ കാമുകയായിരുന്നു ഗ്രീഷ്മയെ സംശയിച്ചില്ല ആദ്യം പാറശാല പോലീസ് സാധാരണ മരണമാണ് എന്ന നിഗമനത്തിൽ എത്തിയിരുന്നു പിന്നീട് പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിനുമൊടുവിലാണ് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയത്